ഭൂമിക്കടിയിൽ നിന്ന് അസാധാരണ ശബ്ദം കേട്ട വയനാട് അമ്പുകുത്തിമലയിൽ ഭൂഗർഭ ജലവകുപ്പ് പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി സജോ ദേവസ്യയാണ് ചേരുന്നത് വയനാട്ടിൽ നിന്ന്. സജോ, ഇപ്പോൾ ഈ ഭൂഗർഭ ജലവകുപ്പിന്റെ പരിശോധന അവിടെ തുടരുകയാണല്ലോ. ഏതെങ്കിലും തരത്തിലുള്ള കണ്ടെത്തലുകളോ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണങ്ങളോ അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലഭ്യമാണോ? കൃഷിരാജാർ, ഇപ്പോൾ നിൽക്കുന്നത് നെന്മേനി പഞ്ചായത്തിലെ അമ്പുകുത്തിമലയ്ക്കടുത്തുള്ള വെള്ളച്ചാട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ഈ പ്രദേശത്ത് നിന്നാണ് ആദ്യം ഈ വിവരം, നെന്മേനി പഞ്ചായത്തിൽ നിന്നാണ് വിവരം പുറത്തു വന്നത്. ഇങ്ങനെ അസാധാരണമായ ശബ്ദവും പ്രകമ്പനവും ഉണ്ടായി എന്ന വാർത്ത ആദ്യം ആ വിവരം പുറത്തു വരുന്നത് ഇവിടുത്തെ ആളുകളാണ് അത് പങ്കുവയ്ക്കുന്നത്. അതിൽ തന്നെ ഇവിടെയുള്ള 7 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിലവിൽ അവധി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഈ മേഖലയിലെ ഗ്രൗണ്ട് പഠനങ്ങൾ കൂടി നടക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് വിദഗ്ധരുടെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതായത് ഈ ഉരുൾപൊട്ടലിലെയും മറ്റും പശ്ചാത്തലത്തിലുള്ള പ്രതിഭാസങ്ങൾക്ക് സാധ്യതയുണ്ട്. അതേസമയം ഭൂകമ്പമാപിനിയിൽ ഏതെങ്കിലും തരത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല, പ്രകമ്പനം രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അത് ഭൂചലനമല്ല എന്ന കാര്യം സ്ഥിരീകരിച്ചു. പക്ഷേ ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. അമ്പുകുത്തിമലയിൽ താമസിക്കുന്ന ശാന്ത ചേച്ചി നമ്മളോടൊപ്പം ചേരുകയാണ്. നിങ്ങൾ ഇത് കേട്ടായിരുന്നു അമ്മേ? ശബ്ദം കേട്ടു. ഞങ്ങള് ശബ്ദമൊക്കെ കേട്ടു. ഞങ്ങൾ കമ്മിറ്റിയത്ത് നിൽക്കുമ്പോഴാണ് ഈ ഒച്ച കേൾക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന എന്താ സ്ഥിതി താഴേക്ക് ഇറങ്ങിയതാ. അവിടെ ഉദ്യോഗസ്ഥരൊക്കെ വന്നോ നിങ്ങളുടെ ആ പ്രദേശത്തേക്ക്? അവരൊക്കെ വന്നു. ചേച്ചിമാർ അവിടെ തന്നെ ഉണ്ട്. പേടിയില്ലാണ്ടിരിക്കോ? മക്കളൊക്കെ ഉള്ളതല്ലേ. ഈ മല എന്താ സ്ഥിതി എന്ന് ഞമ്മക്കറിയോ? ചിലപ്പോ ഉറങ്ങുന്ന സ്ഥലത്തായിരിക്കും, ചിലപ്പോ പകലായിരിക്കും, അത് ഞമ്മക്കറിയില്ലല്ലോ. ഇവിടെ ഇപ്പോൾ ഭൂഗർഭ ജലവകുപ്പിന്റെ പരിശോധന ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലും തരത്തിൽ നേരത്തെ നാട്ടുകാരൊക്കെ ആരോപിച്ചിരുന്നു ഇവിടെയുള്ള പല അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു അനുമതിയില്ലാതെ, അവയടക്കമുള്ള ആശങ്ക അതവിടെയുള്ള ആളുകളുടെ ആശങ്കയാണ്. കാരണം ഒരു ദുരന്ത പശ്ചാത്തലത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ആളുകൾക്ക് കൂടുതൽ ആശങ്കയുണ്ട്. അതിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും പഞ്ചായത്തും ഒക്കെ റവന്യൂ വിഭാഗവും ഒക്കെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഇവിടെ ഇപ്പോൾ ആവശ്യമെങ്കിൽ ആളുകൾക്ക് മാറി താമസിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. ക്രമീകരണങ്ങളുണ്ട്. സ്വയം മാറി താമസിക്കുന്നവർക്ക് അങ്ങനെയാകാം. അവരുടെ ആശങ്ക പരിഗണിക്കുന്ന വിധം ഉള്ള ക്രമീകരണങ്ങൾ ഒരുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മളോടൊപ്പം ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടി സത്താർ അല്ലേ കൂടി ചേരുകയാണ്. അപ്പോൾ ഈ ആളുകളുടെ ആശങ്ക പരിഹരിക്കാനുള്ള എന്ത് കാര്യമാണ് ഇപ്പോൾ അവിടെ ഭൂഗർഭ ജലവിഭാഗമൊക്കെ പരിശോധന നടത്തുന്നുണ്ട്? എന്താണ് ഇപ്പോൾ അവരെയും കൂടി നമ്മൾ ഇപ്പോൾ പേടിക്കേണ്ട എന്ന് പറയുമ്പോഴും അവരുടെ ആശങ്ക അകറ്റാനുള്ള കാര്യങ്ങൾ കൂടി വേണമല്ലോ? ഇല്ല, അതിപ്പോൾ ഭൂഗർഭ ജലവകുപ്പും അതോടൊപ്പം തന്നെ ജിയോളജി വകുപ്പൊക്കെ പഠനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് യോഗം നടക്കുന്നുണ്ട്. അപ്പോൾ അടിയന്തര ഒരു വലിയ ആശങ്കപ്പെടേണ്ടതില്ലാന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരിൽ നമുക്ക് ലഭിച്ചത്. ഇപ്പോൾ തഹസിൽദാർ ഇവിടെ സ്ഥലത്തുണ്ടായി ഇപ്പോഴങ്ങോട്ട് പോയിട്ടുള്ളൂ. ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിലവിൽ വലിയൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലാന്നാണ്. പക്ഷേ എങ്കിൽ കൂടി ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത് ഇതിനെ സംബന്ധിച്ചൊരു വിശദമായ പഠനം നടത്തുന്നത്, കാരണം ഇത് ഇപ്പോഴല്ല, ഇത് ഇന്നലെ ഇന്നിപ്പോൾ രാവിലെ കേട്ടൊരു ശബ്ദം മാത്രമല്ല നമ്മൾ പറയുന്നത്. മുൻപ് ഉണ്ടായിട്ടുണ്ട്, നേരത്തെ ഉണ്ടായിട്ടുണ്ട്. നേരത്തേന് മുമ്പ് ഒരു 2010 പ്രളയത്തിന് ശേഷം വലിയൊരു വിള്ളൽ ഇവിടെ രൂപപ്പെട്ടു. അത് കൂടുതൽ 19 കോളനി ഞങ്ങളിപ്പോൾ അവിടെ പോയിട്ട് വരികയാണ്. അത് കുറച്ചുകൂടി ഒരു പിന്നെ അവിടെ ചെറിയ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, 2 വർഷം മുമ്പ് ഇതുപോലെ തന്നെ ശബ്ദം ഇവിടെ കേട്ടായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു തുടർ ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തുടർ പ്രതിഭാസം ഉണ്ടെന്ന് ആശ്വാസമാണ്. അത് സംബന്ധിച്ച് അന്ന് തന്നെ ഞങ്ങളത് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ ഇപ്പോഴാണ് ബ്ലോക്കിലേക്ക് വന്നത്. സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ചൊരു ഒരു നല്ല പഠനം നടക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഇത് ഒരു കമ്പൈൻ സ്റ്റഡി വേണം, ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ളൊരു സ്റ്റഡി വേണം. അതായത് പിന്നെ ജിയോളജി വകുപ്പ് വേണം, തദ്ദേശ സ്വയംഭരണ വകുപ്പ് വേണം, ഭൂഗർഭ ജലവകുപ്പ് വേണം, അവരെല്ലാവരും ചേർന്ന ഒരു സ്റ്റഡി നടത്തി. ഇതെന്തുകൊണ്ട് എന്തുകൊണ്ട് സംഭവിച്ചു? ഇത്ര ശബ്ദം നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിൽ 2 വർഷം കഴിഞ്ഞ് വീണ്ടും ഇത് കേൾക്കുന്നുണ്ട് എന്തുകൊണ്ട്? അത് സംബന്ധിച്ച് കൃത്യമായൊരു തീരുമാനം ഉണ്ടാവണം. ഇപ്പോൾ പറയുന്നത് പിന്നെ ചൂരൽമല ഉരുൾപൊട്ടലുണ്ടായി, അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു പ്രകമ്പനം പോലെയാണ് ഈ ശബ്ദം ഉണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് സ്റ്റഡി നടത്തി പറയട്ടെ, ആളുകളുടെ ആശങ്ക ദൂരീകരിക്കട്ടെ. ആളുകളിൽ ഇന്നിപ്പോൾ നോക്കൂ, സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരുന്ന ചെറിയ കുട്ടികൾ, അവർക്ക് വലിയ മാനസിക പ്രതിബന്ധിയാണ്. അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന ചെറിയ കുട്ടികളെ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഓടി അവർ സ്കൂള് പിന്നെ വിട്ടു, മറ്റ് ചില സ്കൂളൊക്കെ അവധിയാക്കി, ജോലിക്ക് പോയ നിരവധി ആളുകൾ തിരികെ വന്നു. അത് മാത്രമല്ല, ലോകത്തിലെ വിവിധ ഭാഗത്ത് ഈ ഭാഗത്തുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക, എന്താണ് സംഭവിച്ചത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം വലിയ ഒരു ദുരന്തം, 500 ആൾക്കാരെ നഷ്ടപ്പെട്ട ദുരന്തം നമ്മുടെ കൺമുന്നിൽ നിൽക്കുക. അത് നിൽക്കുമ്പോൾ ഒരു ദുരന്തം കൂടി താങ്ങാനുള്ള കരുത്തും കെൽപ്പും ശേഷിയൊന്നും ഈ ജനങ്ങൾക്കില്ല, നമുക്ക് ആർക്കുമില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചില സൂചനകൾ പോലും അവഗണിക്കരുത്, അത് ഗൗരവത്തിലെടുക്കണം. അത് സംബന്ധിച്ച് കൃത്യമായ പഠനം നടത്തണം. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി സ്വീകരിക്കണം, മാറ്റണം, ആൾക്കാരെ മാറ്റണം പറയട്ടെ.
ആളുകൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പറയട്ടെ, അവരെ ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കണം. ഇനി അതല്ല, ഇതൊരു വലിയ ഈ ആമ്പൂത്തി മല പ്രദേശം ഇങ്ങനെ ഒരു അപകട പ്രദേശമാണെന്ന് അവർ പറയണോ പറയട്ടെ, പകരം ഇങ്ങനെ ഒരു ഒരു എപ്പോഴും ഒരു ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തകൾ ഒഴിവാക്കിക്കൊണ്ട് പകരം ശാസ്ത്രീയമായ പഠനം നടത്തി ആശങ്ക ദൂരീകരിക്കട്ടെ. അത് സംബന്ധിച്ച് അതാണ് ഞങ്ങൾക്ക് ജനപ്രതിനിധികൾക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. വളരെ യാഥാർത്ഥ്യബോധത്തോടുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. അതാണ് ഇതിന്റെ യഥാർത്ഥത്തിൽ ഒരു ചിത്രം വരച്ചു കേട്ടിരുന്നു. ചേട്ടന്റെ വീട് ഈ വീടാണോ? ഇവിടെ ഈ ശബ്ദം കേട്ടിരുന്നു? ശബ്ദം കേട്ടിരുന്നു. എത്ര സമയത്തോടു കൂടി? രാവിലെ 10 മണി ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, മകളും മരുമകളും ഇവിടെ ഉണ്ടായിരുന്നു. അവരാണ് പറഞ്ഞത്? അവരാണ് പറഞ്ഞത്. ഞങ്ങളപ്പോ ബസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, ശബ്ദം കേട്ടു, ഒരു എന്തോ ജാതി സൗണ്ട്, കുറെ കുലുക്കം പോലെ. അതാണ്, അത് ഇവിടെയുള്ള ആ ചെക്കനും ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ വേറൊന്ന് പറയാനുള്ളത്, ഈ പിന്നെ 4 കൊല്ലം മുമ്പ് ഒരു ഉരുളുപൊട്ടി സംഗതി ഉണ്ടായല്ലോ അന്ന്, പിന്നെ അവിടെ നിന്നൊക്കെ മാറിയിട്ട് ഞങ്ങളിപ്പോഴും വാടകയ്ക്കാണ്. ഒരു പണിക്ക് ഇല്ല, ഈ കൈക്ക് ഒന്നുമില്ല, പണിക്കൊക്കെ പോയിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഈ പെൻഷൻ കിട്ടുന്ന പൈസ വാടക കൊടുക്കാനേ ഉള്ളൂ. അവിടുന്ന് മാറി താമസിക്കേണ്ടി വന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സങ്കടമാണ് നമുക്ക് പറഞ്ഞത്. നമുക്ക് വേണ്ട പോലെ കാണാം, ഞാനിവിടെയുണ്ട് കേട്ടോ, കണ്ടിട്ടേ പോകുള്ളൂ. അപ്പോൾ അതാണ് ആ ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ ഒരു ആശങ്ക ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം വിശദമായ പഠനങ്ങൾ കൂടി നടക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ അമ്പുകുത്തി മലയുടെ കുറേ ദൃശ്യങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ പോകാം. അതിൻ്റെ തൊട്ടടുത്താണ് ഈ സ്ഥലമൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയൊക്കെ ഉള്ളത്. പക്ഷെ അതേസമയം പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല എന്നാണ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ അറിയിക്കുന്നത്. പക്ഷേ ഗ്രൗണ്ട് സ്റ്റഡി വിശദമായി നടക്കുന്നു. ഇപ്പോൾ ജിയോളജി വിഭാഗവും ഭൂഗർഭ ജലവിഭാഗവും സ്ഥലത്തുണ്ട്. അവർ വിശദമായ പഠനത്തിലേക്ക് പോകുന്നു. അങ്ങനെ ആ പഠനം നടക്കട്ടെ, അത് അനിവാര്യമാണ്, അത് അവഗണിക്കാൻ കഴിയില്ല. നേരത്തെ ജനപ്രതിനിധി സൂചിപ്പിച്ചതുപോലെ ചെറിയൊരു സൂചനയും അവഗണിക്കാൻ പാടില്ല, അതീവ ഗൗരവത്തിൽ തന്നെ കാണണം എന്നുള്ളതാണ്. ഇപ്പോൾ അത് ഗ്രൗണ്ടിൽ ആളുകളുണ്ട്, പഠനം നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മാസീവായിട്ടുള്ള ആളുകളെ ഒഴിപ്പിക്കൽ ആവശ്യമില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തലും തീരുമാനവും. കൃഷിന്